എന്തുകൊണ്ട് നിങ്ങൾക്ക് അർമേനിയയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് കോങ്കോയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ്. ഓളൈസ് ഓൺ റഫ എന്ന് പറയുന്ന റഫയിൽ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ച് പറയുന്നത്, ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ മെറിറ്റിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ റഫയിൽ ഇങ്ങനെ നടക്കുന്നില്ലേ, ഈ വംശഹത്യ സപ്പോർട്ട് ചെയ്യാനാണ് വേണ്ടത്, ആ വിഷയത്തെക്കുറിച്ച് പറയാം. അതല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ മറ്റെടുത്ത് നോക്കുന്നില്ലേ എന്നുള്ളത് യഥാർത്ഥത്തിൽ വാട്ട ബൗട്ടറി എന്നാണ് അതിന് പറയാം. ഇസ്രായേൽ പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഗസയിലുള്ള ആളുകളോട് അവർക്ക് അഭയം വേണമെങ്കിൽ റഫയിലേക്ക് മാറാൻ വേണ്ടി. അപ്പൊ ഇപ്പോ നമുക്ക് സംശയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടക്കുരുതി ചെയ്യാൻ അവർ ചെയ്ത ഏറ്റവും വലിയൊരു ഗൂഢാലോചനയാണോ ഈ സംഗതി എന്നുള്ളത് പോലും നമുക്ക് സംശയിക്കുന്ന സാഹചര്യമാണ്. ഓൾ ഐസ് ഓൺ റഫ എന്ന് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറത്ത് മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിൻ്റെ ക്രൂരത, അത് നമുക്ക് പറഞ്ഞു പ്രതിഫലിപ്പിക്കേണ്ടതില്ലാത്ത വിധം നമ്മളെല്ലാവരും ആ വിഷയത്തിൽ ബോധവാന്മാരാണ്. നമുക്കറിയാം, ഗസ മുനമ്പിൻ്റെ വടക്കുഭാഗത്തുനിന്ന് തുടങ്ങി അവിടുന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്ന ഇസ്രായേൽ സൈന്യം, അങ്ങനെ അത് വന്ന് അവർക്ക് അഭയാർത്ഥികളായി പോകാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും അറ്റമാണ് റഫ എന്ന് പറയുന്നത്, തെക്കേ അറ്റത്താണ്. അതിന് ഇനി അതിൻ്റെ ഒരു രണ്ട് ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയും, ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും, പിന്നെ മറ്റൊരു ഭാഗം ഈജിപ്തുമാണുള്ളത്. അങ്ങനെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി വസിക്കുന്ന, അഭയാർത്ഥികളായി വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, സാധാരണക്കാർ, അവർക്കു നേരെ വീണ്ടും ഈ ഒരു അധിനിവേശം തുടരുന്ന, അവിടെയുള്ള പിഞ്ചു മക്കൾക്ക് നേരെയൊക്കെ ഇത്തരം ബോംബുകൾ വർഷിക്കുന്ന ആ ഒരു ക്രൂരതയിലേക്ക് ലോകത്തുള്ള ലോകരാഷ്ട്രങ്ങൾ, വിവിധ സംഘടനകൾ, ആഗോളതലത്തിലുള്ള സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടിട്ടും അത് നിർത്താതെ തുടരുന്ന ഈ ക്രൂരതയും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മാനവിക വശത്ത് നമ്മളെങ്ങനെയാണ് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് എന്നുള്ളതാണ്. മാസങ്ങളായി തുടരുന്ന ഈ ഒരു അക്രമം, ഇപ്പോൾ ഏതാണ്ട് 38,000-ലധികം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് നമ്മുടെ വേദന കൂട്ടുന്ന കാര്യം. ഇവിടെ ഷെബിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ഗസയിലുള്ള ആളുകളോട് അവർക്ക് അഭയം വേണമെങ്കിൽ റഫയിലേക്ക് മാറാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് സംശയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടക്കുരുതി ചെയ്യാൻ അവർ ചെയ്ത ഏറ്റവും വലിയൊരു ഗൂഢാലോചനയാണോ ഈ സംഗതി എന്നുള്ളത് പോലും നമുക്ക് സംശയിക്കുന്ന സാഹചര്യമാണ്. കാരണം ആ അഭയാർത്ഥികൾ അവസാനമായി വന്ന് തങ്ങിയ ആ കേന്ദ്രം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്, കാരണം ലോകത്തൊരു നിലക്കും ഒരു യുദ്ധത്തിലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അഭയാർത്ഥികളുടെ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടുകൊല്ലുന്ന കിരാതമായ അവസ്ഥയിൽ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെല്ലാം അതിനെതിരിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവോ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയിലുള്ള വളരെ അഹങ്കാരം നിറഞ്ഞ ഒരു നിലയിലാണ് ഇസ്രായേലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഓൾ ഐസ് ഓൺ റഫ എന്നുള്ള ഒരു ക്യാമ്പയിൻ, ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചതും. തീർച്ചയായും ആ ഒരു ക്യാമ്പയിൻ, എനിക്ക് തോന്നുന്നു, മാസങ്ങളായി തുടരുന്ന ഈ സംഭവത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ലോകത്തുള്ള ആളുകളുടെ ശ്രദ്ധ പതിയുകയും കൂടുതൽ ആളുകൾ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാമുള്ള, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാമുള്ള സെലിബ്രിറ്റീസ് ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത് ലോകത്തുള്ള ആളുകൾ കൂടുതൽ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി എന്നുള്ളതൊരു വാസ്തവമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയേറെ സമ്മർദ്ദങ്ങൾ വന്നിട്ടും ഇവർ ഈ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള അഹങ്കാരം, അല്ലെങ്കിൽ അവരെടുക്കുന്നൊരു ധാർഷ്ട്യം, അത് ലോകക്രമത്തെ, അല്ലെങ്കിൽ ഭാവിയിലും ഇത്തരത്തിൽ ക്രൂരതകൾക്ക്, അധിനിവേശങ്ങൾക്ക്, മറ്റു രാജ്യങ്ങൾക്കുള്ള പ്രചോദനം എന്നുള്ള നിലക്കൊക്കെ നമുക്ക് വായിച്ചൂടെ. അതെ അതെ, തീർച്ചയായും. അതാണ് അതിലാണ് ഏറ്റവും പ്രശ്നം. ഇപ്പം ഇന്ന് ഏറ്റവും അവസാനം സീസ് ഫയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈഡൻ മുന്നോട്ട് വെച്ച കാര്യം, അത് നെതന്യാഹു അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് സീസ് ഫയർ പ്രപ്പോസലുകൾ വന്ന് അവസാന നിമിഷം പോയിട്ടുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് എന്താവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സീസ് ഫയർ ഒന്ന് ക്ലിയർ ചെയ്യുന്നു, വെടിനിർത്തൽ അല്ലെങ്കിൽ ഇതിനൊരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമം നമ്മൾ പ്രതീക്ഷിച്ച, ഒരുപാട് പ്രപ്പോസലുകൾ വന്നു, അതെല്ലാം തള്ളിപ്പോകുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു ധാർഷ്ട്യം തന്നെയാണ്. അപ്പം അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം, ഇപ്പോൾ യു എൻ
യു എന്നിൻ്റെ ജനറൽ അസംബ്ലി പ്രമേയം പാസ്സാക്കുന്നു പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന്. അതേപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിൽ റമദാനിലെങ്കിലും നോമ്പുകാലത്തെങ്കിലും സീസ് ഫയർ വേണമെന്ന് സെക്യൂരിറ്റി കൗൺസിൽ പിന്നെ പ്രമേയം പാസ്സാക്കുകയാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതുപോലെ തന്നെ പിന്നെ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ക്രിമിനൽ കോർട്ട്, ICC ICJ ഒരുപോലെ ഇത് വംശഹത്യയുടേതിന് സമാനമാണെന്ന് പറയുന്നു. നെതന്യാഹുവിനെ ഒരു യുദ്ധ കുറ്റവാളിയായിക്കൊണ്ട്, വാർ ക്രിമിനലായിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരണം എന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആഗോള നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളൊന്നും യുദ്ധനിയമങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഈ നിലനിൽക്കുന്ന ലോകക്രമത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്കൊരു നിയമം ബാധകമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറ്റിക്കൂടാത്തത്? നമ്മൾ പൊതുവെ പറയും ഇന്നത് പാടില്ല, ഇന്നത് യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി എന്താ അന്താരാഷ്ട്ര നിയമം? അന്താരാഷ്ട്ര നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ എന്താ? മുൻകാലങ്ങളിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പല രാഷ്ട്രങ്ങളിലേക്ക് സാമ്രാജ്യത്വ ശക്തികൾ കടന്നു കയറിയത്. ഉപരോധങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും അധിനിവേശങ്ങൾ ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു, ആണവമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈവൻ ഇറാഖിനെ നാമാവശേഷമാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അത് UNന്റെ നിയമങ്ങൾക്കെതിരാണ്. അപ്പോൾ ഇങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങൾ, കുറച്ച് നിയമങ്ങൾ നിയമാവലികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് പോകുന്നത്. അതിനെ മൊത്തത്തിൽ തകിടം മറിക്കി. ഇനി ഒരാൾക്ക് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല, ഇനി ഏത് രാജ്യത്തിന് ഇത് പറഞ്ഞൂടെ? ഏത് അധിനിവേശ ശക്തികൾക്കും ഇത് പറഞ്ഞൂടെ? അപ്പോൾ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു ലോകക്രമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിലനിൽക്കുന്ന. തീർച്ചയായും ഇപ്പം നിലനിൽക്കുന്ന ലോകക്രമം എന്ന് പറയുന്നത് വളരെ പരമപരിശുദ്ധമാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം കൃത്യമായിക്കൊണ്ട് അമേരിക്കയുടെ ഒരു പിന്നെ ഏജൻസി എന്നുള്ള രൂപത്തിൽ യു എന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന സമാധാനത്തെ മുഴുവൻ തകർത്തെറിയുന്ന രൂപത്തിലാണ് ഇസ്രായേലിൻ്റെ പ്രവർത്തികൾ എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇത്രയും 7 മാസത്തോളമായി നടക്കുന്ന ഇതൊരു യുദ്ധമല്ല, ഇതൊരു വംശഹത്യ തന്നെയാണ്, കൃത്യമായ രൂപത്തിൽ ഏകപക്ഷീയമായ വംശഹത്യയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം, ഇപ്പോൾ ഈ സീസ് ഫയറുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച വരുമ്പോൾ ഇനി എന്ത്, എന്തായാലും ഇതിങ്ങനെ ഒന്നുകിൽ കുറച്ച് നീണ്ടുപോയി അവസാനിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അവസാനിക്കും, എന്ത് തന്നെയാണെങ്കിലും ഇനി ഗസയുടെ അവസ്ഥ എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നമ്മൾ റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഫ്രീ ഫലസ്തീൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും, പക്ഷേ റിയാലിറ്റിയിൽ യഥാർത്ഥത്തിൽ ആ പ്രദേശം മുഴുവനും, ഈ കോൺഫ്ലിക്റ്റ് ഉള്ള പ്രദേശം മുഴുവനും ഇസ്രായേലിൻ്റെ അധീനതയിൽ തന്നെയാണ്. അത് അപ്പോൾ ഫ്രം റിവർ ടു സീ നമ്മൾ പറയുന്നത്, ആ കടൽ മുതൽ പിന്നെ റിവർ വരേക്കും ആ ഒരു പ്രദേശം മുഴുവൻ, ഇസ്രായേൽ അല്ലെങ്കിൽ മുൻകാലത്തെ ഫലസ്തീൻ മുഴുവനും ഇസ്രായേലിൻ്റെ അധീനതയിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ 4 ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ അനലിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യം, 4 സാധ്യതകളാണ് ഇനി സംഭവിക്കാവുന്നതുള്ളത്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇപ്പോൾ ഇവിടെ ഏകദേശം 7 മില്യണോളം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബികളുണ്ട്, ഏകദേശം 7 മില്യണോളം തന്നെ ജൂസ് ഉണ്ട്, ജൂതന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം 14 മില്യണോളം വരുന്ന ഈ പോപ്പുലേഷൻ മുഴുവനായിക്കൊണ്ട് ഒരു സെക്യുലർ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇതിന് പ്രാക്ടിക്കൽ സാധ്യത അല്ല പറയുന്നത്, ഹൈപ്പോത്തറ്റിക്കലായി ഇതാണ് പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആക്കിയാൽ പ്രശ്നം പരിഹരിക്കാവുന്ന അങ്ങനെ വാദിക്കുന്നവരുണ്ട്, പക്ഷേ അതിന് ഇസ്രായേൽ ഒരിക്കലും എന്തെയില്ല, അംഗീകരിക്കില്ല, ഇപ്പുറത്തെ ഭാഗത്ത് അംഗീകരിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ പൊതുവിൽ ഹൈപ്പോത്തറ്റിക്കലായി സിറ്റുവേഷൻ പറയുകയാണ്, ഇസ്രായേൽ ഒരിക്കലും അംഗീകരി, കാരണം എന്താ, ഇസ്രായേലിനൊരു ജൂതരാഷ്ട്രമാണ് വേണ്ടത്, ഒരിക്കലും പിന്നെ ഡെമോഗ്രാഫിക്കലി ഈക്വലായി 50-50 നിൽക്കുന്ന ഒരു സെക്യുലർ രാജ്യമെന്ന് പറയുന്ന ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അതൊരു പിന്നെ ഉള്ളത് 2-സ്റ്റേറ്റ് സൊല്യൂഷനാണ്, 2 രാജ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു സൊല്യൂഷനാണ് പിന്നുള്ളത്. അവിടെ പിന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു കോൺഫ്ലിക്റ്റ് കൂടി മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ സാധ്യത വളരെ കുറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവിടെയും ഇസ്രയേൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളൊരു കാര്യം, രണ്ട് പരമാധികാര രാജ്യങ്ങൾ, ഫലസ്തീൻ ഇസ്രയേൽ എന്ന് പറയുന്നത്, അവിടെ ഒരിക്കലും തന്നെ ഇസ്രയേൽ അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. കൃത്യമായ സ്വന്തമായ എയർ സ്പേസ് ഉള്ള, സ്വന്തമായ പട്ടാളവും അതുപോലെ തന്നെ ഭരണക്രമവും ഉള്ള 2 സ്വതന്ത്രമായ രാജ്യങ്ങൾ എന്ന നിലക്ക് അതിനെയും ഇസ്രയേൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്രമായൊരു രാഷ്ട്രമായി ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഇനി 2-സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ അതെങ്ങനെയെന്നുള്ള പ്രാക്ടിക്കലായ ഒരുപാട് പ്രശ്നങ്ങൾ മറുഭാഗത്ത്. പിന്നുള്ള മൂന്നാമത്തെ പോസിബിലിറ്റി, അതാണ് ഇപ്പം നിലനിൽക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്, അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പാർത്തൈഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്.
ഒരു വംശീയമായ ഒരു തരത്തിലുള്ള വിവേചന രാഷ്ട്രം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവം. അത് മൊത്തം ഇസ്രയേലിൻ്റെ അധീനതയിലാണ്. അതിൽ രണ്ട് തരത്തിലുള്ള പൗരന്മാരുണ്ട്. ഒന്ന് ഈ ഇസ്രയേലി പൗരന്മാർ അല്ലെങ്കിൽ ജൂതന്മാർ, മറുഭാഗത്ത് ഫലസ്തീനികൾ. ഇങ്ങനെ ഈ ഫലസ്തീനികൾ അവരെ സംബന്ധിച്ചിടത്ത് വോട്ടവകാശങ്ങളില്ലാത്ത, ഈക്വൽ റൈറ്റ്സ് ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ. ഇപ്പം മുമ്പ് സൗത്ത് ആഫ്രിക്കയെ കുറിച്ചൊക്കെ നമ്മൾ അപ്പാർട്ടൈഡ് സ്റ്റേറ്റ് എന്ന് പറയും, അതേപോലെയുള്ള ഒരു സ്റ്റേറ്റ് അതാണ് ഇപ്പം ഇസ്രയേൽ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേലിൻ്റെ അധീനതയിലാണത്. അവിടെ രണ്ട് തരം പൗരന്മാരുണ്ട്. ഇനി ഇൻ കേസ് ഇസ്രയേലിലുള്ള മുസ്ലിങ്ങളെ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അവർ 20% മുസ്ലിങ്ങൾ ഇസ്രയേലിലുണ്ട്, ഇസ്രയേലി പൗരന്മാരായിട്ടുണ്ട്. അവർക്ക് വോട്ടവകാശമുണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല, ഈക്വൽ റൈറ്റ്സ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇസ്രയേലിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നൊരു ചോദ്യമല്ലേ? എന്തുകൊണ്ട് കൃത്യമായൊരു വ്യവസ്ഥാപിതമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല? ഈ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതൊരു എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുക്കേണ്ടി വരും. ഇതൊരു ജൂതരാഷ്ട്രമാണ്, ജൂതന്മാരുടെ ആധിപത്യ രാഷ്ട്രമാണ് എന്നുള്ളത് കൃത്യമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സയനിസ്റ്റ് തീവ്രവാദികൾ ആ രൂപത്തിൽ പോലും പോകുന്നത്. അപ്പോൾ ഇസ്രയേലിനകത്തുള്ള അറബികൾക്ക് അവർക്ക് പോലും ഈക്വൽ റൈറ്റ്സ് ഇല്ല. മാത്രമല്ല, വലിയ വിഭാഗം 7 മില്യണോളം വരുന്ന അത്രയും ഫലസ്തീനികൾക്ക് അവിടെ സ്വന്തം മണ്ണിൽ, അവരത്രയും കാലം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളെപ്പോലെ കഴിയേണ്ടി വരികയും ഒരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ലാതെ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തത് സംഭവിക്കാവുന്നത് ഒരു എത്നിക് ക്ലൻസിംഗ് ആണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നാലാമത്തത് എന്ന് പറഞ്ഞാൽ ഇവരെ ആട്ടി ഓടിക്കുക അല്ലെങ്കിൽ കൊന്നു തീർക്കുക എന്നുള്ളതാണ്. ഈ അവിടെ ഈ 7 മില്യണോളം വരുന്ന ഇത്രയും ആളുകളെ കൊന്നു തീർക്കുക എന്നുള്ളത് എങ്ങനെ എന്നുള്ളതാണ് ഇസ്രയേൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. കാരണം എന്താ വെച്ചാൽ, അവർ വിചാരിച്ചത് ഇപ്പോൾ ഗസയിൽ ബോംബുകൾ വർഷിച്ചു, 40,000 ആളുകളാണ് മരിച്ചു വീണിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവർ വീണ്ടും ഞങ്ങളുടെ മണ്ണാണിത് എന്ന ആ ഒരു ആത്മാഭിമാനത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത്, ഇവരെങ്ങനെ ഇവിടുന്ന് കളയുമെന്നുള്ള, കാരണം അതിന് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു വാസയോഗ്യമല്ലാത്തൊരു പ്രദേശമാക്കി ഗാസയെ മാറ്റിക്കഴിഞ്ഞു. എല്ലാ കെട്ടിടങ്ങളും ഇപ്പം നിങ്ങൾക്ക് വിഷ്വലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് പിന്നെ ഹമാസിനെ നേരിടുക അല്ലെങ്കിൽ ടണലുകൾ പരിശോധിക്കുക എന്നുള്ളതല്ല, മറിച്ച് ബുൾഡോസറുകൾ കൊണ്ടുവന്ന് അവിടെയുള്ള റോഡുകളും നിരത്തുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും എല്ലാം തകർത്ത് തകർത്ത് പോകും. എന്തിനാണ് തകർക്കുന്നത്? അവർക്ക് അവിടെ ഹമാസ് ഉണ്ടോ എന്നുള്ളത് ആ ടണലുകളും അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളും പരിശോധിച്ചാൽ മതിയല്ലോ. പക്ഷേ അതല്ല, റോഡുകൾ തകർക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താ? ഇവിടെ ഇനി ജീവിക്കരുത്, ഇവർ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമാക്കരുത് ഇത്. ആ രൂപത്തിൽ അവരെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ഒരു എത്നിക് ക്ലെൻസിങ്ങിന്റെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ പറഞ്ഞ പോലെ മാനുഷികമായ തലത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ ടു സ്റ്റേറ്റ് എന്നുള്ള ഈ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനുള്ള ചില നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുമ്പം, ഇപ്പോൾ നേരത്തെ ഗസയിൽ ഇത് തുടങ്ങി, ഇപ്പോൾ നമ്മൾ ഗസ വിട്ടു അവസാനം ഇപ്പോൾ റഫയിലേക്ക് ചുരുങ്ങുകയാണ്. പക്ഷേ ആത്യന്തികമായി സംഭവിക്കേണ്ടത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമാണ് എന്നുള്ള കാര്യം അതിന് പാടില്ല എന്നുള്ളത്. ഈ ഒക്ടോബർ 7 ശേഷം പൊതുവെ ലോകരാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും എല്ലാം ശ്രദ്ധ ഈ ഒരു ഫലസ്തീൻ കോസിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴുള്ള ഈ ഒരു കാര്യങ്ങൾ അതിന് തന്നെ ഏറ്റവും മുൻകൈ എടുത്തുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ മുന്നിൽ. ഇപ്പോൾ ഖത്തർ നയതന്ത്ര തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെയാണ് സൗദി അറേബ്യ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള അവിടെയുള്ള വിരുന്നുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നോർവേ ഇപ്പം പ്രധാനമായിട്ടും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി തന്നെ ഏറ്റവും ശക്തമായി വാദിക്കുന്ന ഒരു രാജ്യമായി നോർവേ മാറുന്നുണ്ട്. അപ്പോൾ അത് സൗദി ഇത്തരം ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഒരു മധ്യസ്ഥ രാഷ്ട്രമായി വരാറുള്ള ഒരു രാജ്യമാണ് നോർവേ എന്ന് പറയും. അപ്പോൾ ഈ കോസിൽ, ഫലസ്തീൻ കോസിൽ ഏറ്റവും ശക്തമായിക്കൊണ്ട് നോർവേ മുന്നോട്ട് വരുന്നത് സൗദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. അത് വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റുകൾക്കിടയിലൊക്കെ നമുക്ക് വളരെ ആശ്വാസം നൽകുന്ന വലിയൊരു, അത് അതിൻ്റെ ഒരു ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ പെട്ടെന്ന് നമ്മൾ കണ്ടോളുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്പെയിന്, അതുപോലെ തന്നെ അയർലൻഡ്, നോർവേ, ഈ മൂന്ന് രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു മാറ്റമാണ്. അപ്പോൾ അതുണ്ടായി വരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും പിന്നെ ഈവൻ ഫ്രാൻസ് പോലും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു. പല യൂറോപ്യൻ, ബെൽജിയം, അതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ആ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഇപ്പം ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയൊക്കെ പിന്നെ സൗദി അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സൗദിക്ക് അവിടെയുള്ള സൗദി പൗരന്മാർക്കും സൗദിക്കൊക്കെ ഉള്ള അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളും അടക്കം ഇതിന് സഹായകമാകുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സൗദി ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചത് വളരെ ശക്തമായൊരു പ്രഖ്യാപനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേൽ കനോട്ട് എക്സിസ്റ്റ്, ഇസ്രയേലിനൊരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല വിത്തൗട്ട്
ഫ്രീ പലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയും, ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവാതെ ഇസ്രായേലിന് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന അതിശക്തമായ നിലപാടുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രൂപത്തിലൊക്കെ കൃത്യമായ പിന്നെ നയതന്ത്രപരമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നടന്നു പോരുന്നുണ്ട്, അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ വിജയം തീർച്ചയായും ഇസ്രായേൽ ഇതിലൂടെ സംഭവിച്ചെന്താ വെച്ചാൽ ഒരു ആളുകൾ മറന്നു തുടങ്ങിയിരുന്ന, ആളുകൾ വിസ്മൃതിയിലേക്ക് പോയിരുന്ന ഒരു വിഷയം അത് ആളുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും ഇങ്ങനെ ഒരു വിഭാഗം സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളെപ്പോലെ പിന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റാതെ അങ്ങേയറ്റം ക്രൂരതകൾക്ക് പിന്നെ വിധേയരായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് എന്നുള്ള ഒരു കാര്യം അത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇസ്രയേൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടാൻ അവർ പോലും പറയുന്നൊരു കാര്യമാണ്. ഇസ്രയേലി ഇൻഫ്ലുവൻസേഴ്സ് പോലും പറയുന്നത് വി ആർ ലൂസിങ് ദ ഡിജിറ്റൽ വാർ എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മാത്രമല്ല ഇസ്രായേലിനകത്ത് പോലും ഈ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ട്. ദിവസവും പറഞ്ഞതുപോലെ ടെലവീവിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ സയനിസ്റ്റ് തീവ്രവാദ രാഷ്ട്രത്തിന് അതിൻ്റെ അടിക്കല്ല് ഇളകുന്ന രൂപത്തിൽ, ഞാൻ പറയുന്നത് ഇസ്രായേൽ ഇല്ലാതാകുന്നതല്ല, ഒരു ഇസ്രായേൽ ഒരു ആണവശക്തിയാണ്, പക്ഷേ അതിന് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ ഏറ്റവും വലിയ ഒരു ഒറ്റപ്പെടൽ സംഭവിച്ചിട്ടുള്ള ഒരു ഘട്ടങ്ങളിലൂടെ. കാരണം ലോകം കാണുകയാണ്, ലൈവായി ഒരു വംശഹത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയേറെ ബോംബുകൾ വീണിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ. അങ്ങനെ ഉണ്ടോയെന്നുള്ള സംശയമാണ്. ഈവൻ വേൾഡ് വാർ സമയത്ത് പോലും ഒരുപാട് കാലങ്ങൾ കൊണ്ടാണ് അത്രയും ആളുകൾ മരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ ഇത് ഈ കേവലം 6 മാസം കൊണ്ട് 40,000 ആളുകൾ, അത് തന്നെ മരിച്ച ആളുകളുടെ കണക്കാണ്, നമുക്ക് കിട്ടിയ മരിച്ച ആളുകളുടെ കണക്കാണ്. അത് കൂടാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ 100,000 ആളുകൾക്ക് പരിക്ക് പറ്റുന്നു, പല രൂപത്തിൽ പിന്നെ അനാഥകൾ ഉണ്ടാകുന്നു, വിധവകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ജനവിഭാഗം അത് ലോകം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് മീഡിയ പലപ്പോഴും നമ്മളിപ്പം ബി ബി സി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനം റഫ, ഓൾ ഐസ് ഓൺ റഫ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ റഫയിൽ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇവർ ബോംബിട്ടതാണ്. അപ്പോൾ അവിടെ പോലും ബി ബി സി പോലെയുള്ള പിന്നെ മീഡിയകൾ ആദ്യം അതിനെ കവർ ചെയ്തൊരു രൂപമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ റഫയിൽ ബോംബ് പൊട്ടി 40 ആളുകൾ മരിച്ചു. അങ്ങനെ ബോംബ് പൊട്ടൽ അല്ലേ, ഒരു കൃത്യമായ ഒരു ഇസ്രായേൽ ആക്രമണം എന്നുപോലും പറയാതെ ഒരു ബോംബ് പൊട്ടി മരിക്കുക അല്ലേ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇതായിരുന്നു മുൻപ് ആളുകളുടെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്നത് ഈ മീഡിയകളായിരുന്നു. പക്ഷേ ഇന്നത് മാറി, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷേ വലിയ സെൻസറിങ്ങിന് വിധേയമാണ്. മെറ്റയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം വലിയ സെൻസറിങ്ങിന് വിധേയമാണ്. പക്ഷേ ആ സെൻസറിങ്ങിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടും ഇപ്പോൾ ടിക്ടോക്ക് വലിയ പ്രശ്നമാണ് ഇപ്പം സാമ്രാജ്യത്വ മീഡിയകൾക്ക്. കാരണം ടിക്ടോക്കിലൂടെ വലിയ രൂപത്തിൽ ഇത് വരുന്നു, അതേപോലെ തന്നെ എക്സ്, ട്വിറ്റർ, അതിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ ആളുകൾ കാണുന്നു. ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് വലിയ ഒരു മാനുഷികമായ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത്ര വലിയൊരു വംശഹത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് കൂടുതലായിക്കൊണ്ടും ഈ ഫലസ്തീൻ കോസിനെ ആളുകളിലേക്ക് എത്തിക്കുവാനും അതിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതലായിക്കൊണ്ടും അതിൻ്റെ നയതന്ത്ര തലത്തിലുള്ള കാര്യങ്ങളെയൊന്നും പൂർണ്ണമായി അപഗ്രഥിക്കാതെ കേവലമായൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇത്തരം വിഷയങ്ങൾ നടത്തുന്നതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അതിൽ തോന്നുന്നത്. അതെ, അവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഓൾ ഐസ് ഓൺ റഫ ഓൺലി? എന്തുകൊണ്ട് റഫയിൽ മാത്രം നമ്മുടെ നോട്ടം എത്തണം? മറ്റ് അർമേനിയയിലും സുഡാനിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഈ റഫ വിഷയത്തിലുണ്ടായി വരുന്ന ഈ ഒരു വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു നീക്കത്തെ, അല്ലെങ്കിൽ അത്തരമൊരു ഒരു മുന്നേറ്റത്തെ തണുപ്പിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? അതെ, ഇപ്പോൾ പല ആളുകളും പറയുന്നതാണ് ഓൾ ഐസ് ഓൺ റഫ, എന്തുകൊണ്ട് നിങ്ങൾക്ക് സുഡാനിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് അർമേനിയയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് കോങ്കോയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന റഫയിൽ അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ച് പറയണം. അപ്പോൾ അവിടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മെറിറ്റിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ റഫയിൽ ഇങ്ങനെ നടക്കുന്നില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യണോ, ഈ വംശഹത്യയെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടത്, ആ വിഷയത്തെക്കുറിച്ച് പറയാം. അതല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ മറ്റടുത്ത് നോക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ വാട്ട് അബൌട്ടറി എന്നാണ് അതിന് പറയാം. ഇന്നത് പറയും ഒരു കാര്യം പറയുമ്പം ഇങ്ങനെയെങ്കിൽ മറ്റേത് എന്നുള്ളത്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സുഡാനിൽ നടക്കുന്ന വലിയ ക്രൂരത, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകൾ ഒന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സുഡാനിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം, എന്താ സംശയം.
അതുപോലെ തന്നെ അർമേനിയയിൽ അവിടെയുള്ള അർമേനിയൻ വംശജരെ അസർബൈജാൻ വലിയ രൂപത്തിൽ പീഡിപ്പിക്കുകയും അവിടെയുള്ള ആളുകളെ ഓടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. തീർച്ചയായും അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കവിടെ സംശയമുള്ളത്? അതേപോലെ തന്നെ കോങ്കോയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ചൈനയിലുള്ള ഉയ്ഗൂർ വംശജർ വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ നേരിടുന്നു. അതുപോലെ തന്നെ മ്യാൻമറിലുള്ള റോഹിംഗ്യൻസ് അവർ ഇന്നുപോലും അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു. റോഹിംഗ്യകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണ്ടേ, ഉയ്ഗൂർ വംശജർ സംസാരിക്കണ്ടേ, അർമേനിക്കാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ, ഉക്രൈനിൽ ആ ഒരു കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കും. തീർച്ചയായും സംസാരിക്കണം, എന്താ സംശയം? അപ്പോൾ ഇത് ഈ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അതുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഈ ഒരു കോഴ്സ് പിന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നില്ല. തീർച്ചയായും അതിനെല്ലാം സംസാരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ട് കൂടുതലായി ചർച്ച ചെയ്യുന്നു, അതൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഒരു വിഷയം എപ്പോഴാണ് ചർച്ചയാവുക? ഒരു സമൂഹത്തിൽ ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്യുക അതിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അർമേനിയൻ വംശഹത്യയെ അല്ലെങ്കിൽ അർമേനിയയിൽ നടക്കുന്ന ക്രൂരതകളെ ന്യായീകരിക്കുന്ന ഒരാളെയെങ്കിലും കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റും? അർമേനിയൻ വംശഹത്യയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്രൂരതയോ ന്യായീകരിക്കുന്ന ഒരാൾ ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് സംഭവിക്കില്ല. സുഡാനിൽ നടക്കുന്ന വംശഹത്യയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്രൂരതകളോ ന്യായീകരിക്കുന്ന ഒരാളെ ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഇവിടെ ഉണ്ടാവില്ല. കോങ്കോയിൽ നടക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഇവിടെ ഉണ്ടാകാൻ കാരണം രണ്ട് അഭിപ്രായങ്ങളില്ല. പക്ഷേ ഗാസയിൽ നടക്കുന്ന വംശഹത്യ ശരിയാണ്, ഞങ്ങൾ ആ വംശഹത്യ നടത്തുന്ന ക്രൂരന്മാരുടെ കൂടെയാണ്, ആ രക്തം കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊരു ഉന്മാദം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് എന്ന് ചോദിക്കുന്ന ചർച്ച ഇവിടെ ഉണ്ടാകും. അവർക്ക് വേണ്ടി കൂടുതൽ ശബ്ദമുയരും, അവർക്ക് വേണ്ടി കൂടുതൽ ആളുകൾ തെരുവിലിറങ്ങും. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ചർച്ചയാകുന്നെന്ന് ചോദിച്ചാൽ ഇവിടെ ന്യായീകരിക്കും വംശഹത്യ ന്യായീകരിക്കുന്നവരിവിടെ ഉണ്ട്, അർമേനിയൻ വംശഹത്യയെ ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അവർക്കെതിരെ തിരിയാം. നാളെ മുതൽ അത് ഡിബേറ്റ് ചെയ്യാം, യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വാട്ടപൊറിട്ടറിയാണ്. മാത്രമല്ല ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്, ഈ പറഞ്ഞ അർമേനിയയിലും സുഡാനിലും ഒന്നും നടക്കുന്നതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല ഗാസയിൽ നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ യു എൻ്റെ തന്നെ UNRWA ഏജൻസി, അതായത് ഫലസ്തീനിലുള്ള അവിടുത്തെ UNൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസി തന്നെ പുറത്തുവിട്ട ഒരു കണക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് പുറത്തുവിട്ട കണക്കാണ്, ലോകത്ത് മൊത്തത്തിൽ കുട്ടികൾ മരിച്ച കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2019 2020 21 22 ഈ 4 വർഷം കൊണ്ട് ലോകത്ത് മുഴുവനായും കൊണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ എല്ലാവരും നടക്കുന്നുണ്ടല്ലോ, ഈ മുഴുവനായി കൊണ്ട് കോൺഫ്ലിക്റ്റുകളിൽ മൊത്തത്തിൽ 4 വർഷം കൊണ്ട് മരിച്ച കുട്ടികൾ, കൊല്ലപ്പെട്ട കുട്ടികൾ 12,193 കുട്ടികളാണ്. എന്നാൽ ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഗസയിൽ മാത്രം മരിച്ചിട്ടുള്ളത് 12,300 കുട്ടികളാണ്. അപ്പം 4 വർഷം കൊണ്ട് ലോകത്ത് മുഴുവനായിട്ടുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളിലും മരിച്ചത് കൊല്ല ചെയ്യപ്പെട്ടത് 12,193 ഈ അതിനേക്കാളാണ് ഈ 6 മാസം കൊണ്ട് കൊന്നു തള്ളിയിട്ടുള്ളത് ചെറിയൊരു പ്രദേശത്ത്. അതെ, ഒരു ഏതാനും താലൂക്കുകൾ കൂടി ചേർന്ന പോലത്തെ അത്രയും ചെറിയൊരു പ്രദേശത്ത് 12,300 കുട്ടികൾ, ഔദ്യോഗിക കണക്ക് അതിനപ്പുറത്തേക്ക് ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ഇത് ഒരിക്കലും കമ്പയറബിൾ അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായും ലോകത്തെവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടാലും ലോകത്തെവിടെ രക്തം ചിന്തപ്പെട്ടാലും അത് ആ ദുർബലർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിവിടെ കൊണ്ടുവരുന്നത് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുമ്പം മറ്റേതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരിക്കലും ആ സുഡാനിലുള്ള ജനങ്ങളോടുള്ള, അർമേനിയയിലുള്ള ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവരോടുള്ള വിദ്വേഷം കൊണ്ടാണ് ഈ ക്രൂരത പിന്നെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ വംശഹത്യയ്ക്ക് ഇരയാകുന്ന ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അമർഷവും വംശീയ വിദ്വേഷവും കൊണ്ടാണ് അവർ അത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യർക്കു വേണ്ടിയും പീഡിതരായ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളണം എന്നുള്ള വിഷയത്തിൽ ആർക്കും സംശയമില്ല. ആരെങ്കിലും അതിൽ സംശയം പറയുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മനുഷ്യർക്കെല്ലാവർക്കും അവരെ എതിർക്കാം എന്ന് മാത്രമാണ് ഗസയുടെ വിഷയത്തിൽ എന്നതുപോലെ എല്ലാ വിഷയത്തിലും പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തിലും തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. റഫക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി, ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ശക്തി പ്രാപിക്കേണ്ട ഘട്ടമാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിനെല്ലാം ഒരു റിസൾട്ട് ഏറ്റവും വേഗത്തിൽ സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.